നമസ്കാരം. കൊച്ചി ധനുഷ്കോടി എന്ന പേരിലൊരു ദേശീയ പാതയുണ്ട്. അതാണ് നമ്മുടെ അടിമാലി വഴി മൂന്നാർ വഴിയൊക്കെ കടന്നു പോകുന്ന ദേശീയപാത. കോതമംഗലം നേര്യമംഗലം കഴിഞ്ഞാൽ അടിമാലി വരെ സുന്ദരമായ കാട്ടിലൂടെയാണ് ഇത് പോകുന്നത്. പലപ്പോഴും മഴക്കാലത്ത് അപകടമുണ്ടാക്കാറുണ്ട്. കാരണം മണ്ണിടിച്ചിൽ അവിടെ പതിവാണ്. അവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഇടയ്ക്കിടെയുണ്ട്. ഇവിടെ ഒന്നിലധികം വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിലൊന്നാണ് ചീയപ്പാറ. സ്വാഭാവികം ഇത്തരം ചെറിയ വെള്ളച്ചാട്ടങ്ങളോ പ്രകൃതിരമണീയമായ കാഴ്ചകളോ ഉള്ള ഇടങ്ങൾ പ്രാദേശികമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറും. സർക്കാരിൻ്റെ കണക്കിൽ അത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നുമല്ല, ജനം തിരഞ്ഞെടുക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സഞ്ചാരികൾക്ക് ആനന്ദം പകരുമ്പോൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ അത് പുഷ്ടിപ്പെടുത്തും. പലപ്പോഴും ചെറുകിട കച്ചവടക്കാർ അവിടെ എത്തും. അതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ആ നാട്ടുകാർ അങ്ങനെ കച്ചവടം നടത്താറുണ്ട്. അങ്ങനെ ആദ്യം ഓടിയെത്തുന്ന കച്ചവടക്കാർ ഐസ്ക്രീം കച്ചവടക്കാരും കരിക്ക വിൽപ്പനക്കാരുമാണ്. അങ്ങനെ ചീയപ്പാറയിലും കുറേ കച്ചവടക്കാരുണ്ട്. ഔദ്യോഗികമായി ആർക്കും ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ പോലീസിനും അറിയാം, പഞ്ചായത്തിനും അറിയാം, അവരവിടെ നടത്തിക്കൊണ്ട് നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. സമൂഹത്തിനൊരു ദോഷവുമില്ല. പലരും പറയുന്നത് ഇങ്ങനെ കച്ചവടം നടത്തുന്നവർ ചെറിയ ചില്ലറ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്. ഉറപ്പൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. എന്തായാലും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു ഹൃദ്രോഗിയായി രണ്ടു തവണ ഹൃദയാഘാതം വന്ന് മറ്റൊരു ജോലിയും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കരിക്ക് വിൽക്കനക്കെത്തിയ ഒരു പാവപ്പെട്ട മനുഷ്യൻ, മീരാൻ കുഞ്ഞെന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മീരാൻ കുഞ്ഞ് അവിടെ ഒരു ചെറിയ പിക്കപ്പ് വാനിൽ കരിക്ക് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലെ റേഞ്ച് ഓഫീസർ അവിടെ എത്തുന്നു. ഉടനടി ഇത് നിർത്തിപ്പോകണമെന്ന് പറഞ്ഞു. ഓർക്കണം, ഇത് ദേശീയപാതയാണ്. പക്ഷേ കാട്ടിലൂടെ പോകുന്ന ദേശീയപാതയാണ്. ഈ ദേശീയപാതയിലെ കരിക്കൻ കച്ചവടം അവസാനിപ്പിക്കണമെന്ന് മീരാൻ കുഞ്ഞിനോട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആവശ്യപ്പെടുന്നു. അദ്ദേഹം സ്വാഭാവികമായും ഉപജീവന മാർഗമാണ്, മറ്റൊരു വഴിയുമില്ല. അവർ തമ്മിലുള്ള തർക്കമായി വളരുന്നു. അപ്പോൾ അത് മാറ്റണം, അതിനനുമതി വേണം എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയെങ്കിൽ സാറേ അത് കുറിച്ചു തരണമെന്ന് പറയുന്നു. നിന്നെ കുറിച്ചു തരാവട, നീ കയറട എന്ന് പറഞ്ഞ് ഇയാളെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. രാവിലെ 11 മണിക്ക് കൊണ്ടുപോയതാ. ഫോറസ്റ്റ് ഓഫീസിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. വെളുപ്പാങ്കാലത്ത് 5 മണി വരെ ലോക്കപ്പിലിടുന്നു. അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ മജിസ്ട്രേറ്റിനെ കൊണ്ട് കാണിച്ച് കോടതി റിമാൻഡ് ചെയ്യുന്നു. വനത്തിൽ അതിക്രമിച്ച് കയറി, വനത്തിലേക്ക് മാലിന്യങ്ങൾ എറിഞ്ഞു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ജാമ്യമില്ല വകുപ്പനുസരിച്ചാണ് കേസെടുത്തത്. ആ ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള റോഡരികിൽ നിന്നുകൊണ്ട് വിറ്റതാണ് അയാൾ. ആ വിറ്റത് നിയമവിരുദ്ധമാണെങ്കിൽ അതിൽ കേസെടുക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, പഞ്ചായത്തും അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുമാണ്. കാരണം അവിടെ ലൈസൻസ് ഇല്ലാതെ വിറ്റു എന്നതിൻ്റെ പേരിൽ അതിനടക്കേണ്ടത് പിഴയാണ്. അപ്പോൾ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത്, ഈ കരിക്ക് പൊളിച്ചിട്ട് അതിൻ്റെ തൊണ്ട് കാട്ടിലെറിഞ്ഞത്രയും സ്വാഭാവികമായും കാട്ടിലെറിഞ്ഞത്, അത് വനം വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. അതുകൊണ്ട് ജാമ്യമില്ല വകുപ്പനുസരിച്ച് അനധികൃതമായി പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ഒരാളെ ലോക്കപ്പിലിട്ട് റിമാൻഡ് ചെയ്യുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ വക്കീലിനെ വെച്ച് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ ഏതാണ്ട് 10,000 രൂപയോളം മുടക്കിയെന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ നടന്ന വളരെ ദയനീയമായൊരു വാർത്തയാണ്. എങ്ങനെയാണ് നമ്മുടെ നാട് നന്നാവുന്നത്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പല ഉദ്യോഗസ്ഥന്മാർ, അവർ കാട് സംരക്ഷിക്കുന്നവർ നല്ലവരൊക്കെയാണ്. പക്ഷെ അവരുടെ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് അവരാണ് ഈ പരിസ്ഥിതിയുടെ സംരക്ഷകരെന്ന്. വാസ്തവത്തിൽ അവർക്ക് ജോലിയുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യരെ, കൃഷിക്കാരെ, പാവങ്ങളെ, ചെറുകിട കച്ചവടക്കാരെ നിയമത്തിൻ്റെ നൂലാമാലകൾ എടുത്തു വെച്ച് അവരെ ഇങ്ങനെ വേട്ടയാടാൻ ആരാണ് അവർക്ക് അനുമതി കൊടുത്തത്? കാട്ടിലേക്ക് ഒരു കരിക്കിൻ്റെ ഇതെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്ലാസ്റ്റിക് എറിഞ്ഞാൽ പറയാൻ പറ്റുമോ? എത്രയോ ആളുകൾ പ്ലാസ്റ്റിക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന തടയാനോ അത് ഫലപ്രദമായി പരിഹരിക്കാനോ നിങ്ങൾക്കൊരു വഴിയുമില്ല. നിങ്ങൾ തടയേണ്ടതാണ്. ക്യാമറകൾ വെച്ച് ആരെങ്കിലും കാട്ടിൽ പ്ലാസ്റ്റിക് എറിയുന്നുണ്ടെങ്കിൽ തടയണം എന്ന അഭിപ്രായക്കാരനാണ്. അങ്ങനെ കൃത്യമായി നിങ്ങളൊരു രീതി തുടങ്ങിയാൽ ആരും പ്ലാസ്റ്റിക് ഇടില്ല. ഇവിടെ കരിക്കിൻ്റെ തൊണ്ടെറിഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് റിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ തെമ്മാടിത്തരമാണ്! ഈ തെമ്മാടിത്തരത്തിന് വേറെ എന്തെങ്കിലും വിശേഷണമുണ്ടോ? വേണമെങ്കിൽ അയാൾക്കൊരു പിഴ ഇട്ടോട്ടെ കാട്ടിലേക്ക് ഇതെറിഞ്ഞതിൻ്റെ പേരിൽ. പക്ഷേ അയാൾ കാട്ടിലേക്ക് അനധികൃതമായി പ്രവേശിപ്പിച്ചു, മാലിന്യം എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കുന്നത് എന്തൊരു ക്രൂരമായ രീതിയാണ്! നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുക? ഇവിടെ എല്ലാ നിയമങ്ങളും പ്രോട്ടോക്കോളുകളും ഇവിടെ സാധാരണക്കാർക്ക് മാത്രം ബാധകമാണ്. ഉന്നത സ്വാധീനമുള്ളവർക്ക്, അധികാരമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ല. ഒരു മനുഷ്യൻ ജീവിക്കുന്നതിന് വേണ്ടി, ആ ഉപജീവനം നടത്തുന്നതിന് വേണ്ടി ഒരാൾ കരിക്ക് വിറ്റപ്പോൾ അതിൻ്റെ പേരിൽ അയാളോട് കാട്ടിയ ഈ ക്രൂരത, ഇത് ഭീകരതയാണ്. ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ. ഇന്നലെ മുതൽ പല കാർഷിക ഗ്രൂപ്പുകളിലും ഇത് കണ്ട് വേദനിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് എനിക്ക് പ്രവീൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വോയിസ് ക്ലിപ്പ് കിട്ടുന്നത്. ഈ റേഞ്ച് ഓഫീസറെ വിളിച്ച് സംസാരിക്കുന്നതാണ്. എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇദ്ദേഹം പണ്ട് ഒരു റേഞ്ച് ഓഫീസറെ പൂട്ടിയിട്ട് അടി കൊടുത്ത ആളാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അടി കൊടുത്തതിനെതിരെ ഞങ്ങൾ വാർത്ത എഴുതി. പക്ഷേ ഇങ്ങനെ ജനവിരുദ്ധമായ പ്രവർത്തി ചെയ്താൽ ചിലപ്പോൾ അടിയൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഞങ്ങളുടെ കയ്യിലാണ് നിയമം, ഞങ്ങളുടെ കയ്യിലാണ് അധികാരം, ഞങ്ങൾ എന്ത് തോന്നിയാസം ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ എന്ന തരത്തിൽ
ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാതെ നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ പോകുന്ന ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കൈവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അവർ മര്യാദക്കാരാവും. കാരണം അവർ വലിയ പ്രൊട്ടക്ഷനില്ല. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസെടുത്ത് പാവങ്ങളെ ജയിലിലടക്കുന്ന ആളുകളാണ്. ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി മനുഷ്യത്വം കാട്ടെ. ഈ മനുഷ്യൻ പറയുന്നുണ്ട്, അയാൾ പഞ്ചായത്ത് മെമ്പറായതും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായതും ഒക്കെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറെ വഴിയിൽ തടഞ്ഞു വെച്ച് അടി കൊടുത്തുകൊണ്ടാന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്വം ചിലപ്പോഴെങ്കിലും ജനപ്രതിനിധികൾക്കുണ്ടാവും. ഈ പ്രവീൺ എന്ന് പറയുന്ന ജനപ്രതിനിധി ജനങ്ങൾക്കൊപ്പമാണ് എന്നതിന് തെളിവാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം. മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹം ആരോരുമില്ലാത്ത ഒരു കരിക്ക് കച്ചവടക്കാരന് വേണ്ടിയാണ് സംസാരിച്ചത്. LDF പ്രതിനിധിയാണ്, LDF പഞ്ചായത്ത് ഭരിക്കുന്നത്. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നേരിടാൻ വാസ്തവത്തിൽ ഇത്തരം രാഷ്ട്രീയക്കാർ തന്നെ വേണ്ടി വരും. PC ജോർജിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാടും എടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ റേഞ്ച് ഓഫീസറെ വിളിച്ച് ആവശ്യത്തിന് പറഞ്ഞ പ്രവീൺ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അഭിനന്ദനങ്ങൾ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചതും ഈ ഉദ്യോഗസ്ഥൻ പേടിച്ച് നിക്കറിൽ മുള്ളുന്നതും കേൾക്കുക. ജനഹിതം മറന്നുകൊണ്ട് ജനങ്ങളെ മനസ്സിലാക്കാതെ ഇത്തരം വൃത്തികേടുകൾ കാട്ടുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കുമുള്ള കൃത്യമായ മറുപടിയാണ് പ്രവീൺ നൽകിയിരിക്കുന്നത്. എന്റെ പേര് പ്രവീൺ ജോസ്. ഞാൻ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സാറാണല്ലോ മറ്റേ ആ കരിക്ക് മറ്റേ പിടിച്ച കേസില് അമ്മമാരെ രണ്ടുപേരെ പിടിച്ചകത്തിട്ടത്. അതെ അതെ അതെ. അതാ ഈ ശരിക്കും നിങ്ങളുടെ സ്ഥലമാണോ? ഞങ്ങളുടെ സ്ഥലവുമല്ല, ഞങ്ങളുടെ സ്ഥലത്തിലും വേസ്റ്റ്. നിങ്ങളുടെ സ്ഥലത്ത് വേസ്റ്റ് ഇട്ടോ? വേസ്റ്റ് ഇടുന്നതിന് നടപടി എടുക്കേണ്ടത് കേരള മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിമാരല്ലേ? അതിനകത്ത് ഫോറസ്റ്റിനെ പറയുന്നില്ലല്ലോ. അല്ല, കാട്ടിലിട്ടാലും നാട്ടിലിട്ടാലും അതിന് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കെ പറയുന്നുണ്ടല്ലോ. റേഞ്ച് ഓഫീസർ മറ്റേ വനംവകുപ്പിന് അതിനകത്ത് ഒന്നും പറയുന്നില്ലല്ലോ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിയമത്തിലല്ലേ അത് വരുന്നത്? വേറെ ഏതെങ്കിലും നിയമം ഉണ്ടോ? അല്ല, നമ്മുടെ വനത്തിൽ കൊണ്ട് വേസ്റ്റ് തട്ടാൻ പാടില്ലല്ലോ. ഈ വനത്തിൽ വേസ്റ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് വനത്തിൽ അതിക്രമിച്ച് കയറി എന്നുള്ള നിയമത്തിന്റെ പരിധി വരുമോ? ഓ, അങ്ങനെ വരും അല്ലേ. എന്നാലും സാറേ, ഞാൻ പറഞ്ഞ ഈ പാവപ്പെട്ട പിള്ളേർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അതിനകത്ത് നമ്മളിപ്പോ വനത്തിനകത്ത് കൊണ്ട് കരിക്ക് വെട്ടിയിട്ടെന്നൊക്കെ പറയുന്നത് മോശമല്ലേ. അതിനൊക്കെ നമ്മളൊരു ഒരു പെനാൽറ്റിയെ കൊടുത്തോ, ഒരു 10-20, 10-5000 രൂപയൊക്കെ ഒരു പെനാൽറ്റി കൊടുത്ത് പറഞ്ഞു വിടുക എന്നുള്ളതല്ലേ ഒരു മര്യാദ? അല്ല, ഒരു സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ അവരെ പിടിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് മോശമല്ലേ. അല്ല, ഞാൻ പറഞ്ഞ ആകെ നിങ്ങൾ ഈ കേരളത്തിൽ 75,000 ഫോഴ്സ് അല്ല 7,500 ഫോഴ്സ് അല്ലേ ഉള്ളൂ സാറേ. സാറിന് എന്നെ അറിയാവോ, ഞാനാണ് നാങ്ങൾ റേഞ്ച് ഓഫീസറെ പിടിച്ച് കെട്ടിയിട്ട് തല്ലി വെച്ചു കൊടുത്ത ഒരു ലോക്കൽ സെക്രട്ടറിനെ അറിയോ? കേട്ടിട്ടുണ്ട്, ആ ലോക്കൽ സെക്രട്ടറിയെ ഞാൻ. അതാ നിങ്ങൾ ഒരു റേഞ്ച് ഓഫീസർ കൂടെ അടി കൊടുത്ത വകയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി. അതെന്നാ കാരണം എന്നറിയാവോ? ഈ ഉദ്യോഗസ്ഥര് ജനപക്ഷ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ അയാൾ ചെയ്തത് 5 ലക്ഷം രൂപ മുടക്കി, അല്ല 5 ലക്ഷമല്ല 1 ലക്ഷം രൂപ മുടക്കി പണിത ക്യാമ്പ് ഓഫീസിന് ചുറ്റും ആന കയറാതിരിക്കാൻ വേണ്ടി 10 ലക്ഷം രൂപ മുടക്കി ട്രെഞ്ച് പണു. ആ ട്രെഞ്ചിന്റെ അത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ 150 ആദിവാസികളുടെ മണ്ടയിൽ അത് ഇടിഞ്ഞു വീണ് ചത്തുപോകാൻ. അത് ചോദിച്ച വകയിലാണ് നമ്മൾ അടി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ വനത്തിനുള്ളില് ഈ എന്താ പറയുന്നത്, 5-6 കരിക്ക് വെട്ടിയിട്ടു, കരിക്കിന്റെ വേസ്റ്റ് ഇട്ടു, ഇല്ല പ്ലാസ്റ്റിക് ഇട്ടു, ഇല്ല 10-25,000 വേണമെങ്കിൽ, അല്ലെ 5,000 രൂപ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പെറ്റി എഴുതി കൊടുത്തിട്ട് ഒരു വാണിംഗ് ഒക്കെ കൊടുത്തുവിടാം. അതൊക്കെയല്ലേ ഒരു മര്യാദ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് എന്നാന്നറിയോ, സാറിന്റെ ഫോട്ടോ എനിക്ക് കിട്ടി. അപ്പൊ ആ ഫോട്ടോ ഇട്ടിട്ട് അടിമാലി ടൗണിൽ വെച്ച് സാറിന്റെ അടി കൊടുക്കുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പണം ഞാൻ കൊടുക്കും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ ആലോചിച്ച്. പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇതിപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അടി കൊടുക്കാൻ ഇഷ്ടംപോലെ പിള്ളേർ അടിമാലിലുണ്ടല്ലോ. അപ്പൊ പിന്നെ സാറിനൊരു കുടുംബം പിള്ളേരും ഒക്കെ ഇല്ല, അപ്പൊ പിന്നെ വെറുതെ ഈ അടിയൊക്കെ തന്നെച്ച് പിന്നെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് വിചാരിച്ചാണ് സാറിന് പേഴ്സണലായിട്ടൊന്ന് വിളിച്ച് നമ്മളൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതൊക്കെ നമുക്ക് ഒരു വട്ടമൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു വാണിംഗ് ഒക്കെ കൊടുക്കാൻ വരെ. നിങ്ങളെ പോലുള്ള കുറെ ഫോറസ്റ്റുകാർക്ക് ഒരു വിചാരമുണ്ട്, ഇതെന്തോ ഈ എന്നാ പറഞ്ഞ ഈ വനം മുഴുവൻ സംരക്ഷിക്കേണ്ടത് എന്തോ ഞങ്ങളുടെ കുടുംബസ്വത്ത് പോലെയാണ്. ഞാൻ പറഞ്ഞ കർഷകൻ, ഇടുക്കി ജില്ലയിലെ കർഷകൻ ഈ വനം നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പണ്ട് വയനാട്ടിൽ ഉണ്ടായത് എന്നാന്നറിയാവോ, അവസാനം തിരുവഞ്ചൂരാധാകൃഷ്ണൻ പറഞ്ഞത് 10 കോടി രക്ഷപ്പെട്ടോളാനാ. അപ്പൊ ഞാൻ പറഞ്ഞേ ഇത് ഞാനൊരു ഉപദേശം. സാറിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 52 വയസ്സുണ്ട്. 52 വയസ്സുണ്ട്, 53. എനിക്ക് 45 വയസ്സേ ഉള്ളൂ. സാറിന് 3 വർഷം കൂടിയല്ലേ സർവീസ് ഉള്ളൂ.
ഈ ഞാൻ പറഞ്ഞേ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും പണി ഞാൻ ചെയ്തിട്ട് എന്നെ ഒരു ദിവസം പോലും അകത്ത് ഇടാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചിട്ട് ഞാൻ ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തു പോകും. എടുത്തു പോകുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അതിന് മുമ്പ് വേറൊരു നോൺ അവൈലബിളും വന്നു. അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ആനക്കുളം റേഞ്ച് ഓഫീസർ എന്റെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ പുഴയുടെ തീരത്തിരുന്ന വീട് പൊളിക്കാൻ വേണ്ടി പോയി. അവൻ ഒരു ഗതിയുള്ളവൻ പുഴയുടെ തീരത്ത് വീട് വെക്കുക സാർ, പറ്റത്തില്ല. അവൻ അന്നം വാങ്ങിക്കാൻ മാർഗമില്ലാതെ നാല് പെമ്മക്കളും ഉള്ള ഒരുത്തൻ ആ ഗതി കെട്ടിട്ട് വാങ്ങിച്ചു. അതിന് മുമ്പ് ഇരുന്ന നാഗരാജ് എന്ന് പറഞ്ഞൊരു ഡി എഫ് ഒയോട് ഞാൻ സംസാരിച്ചിട്ട് കൊണ്ട് സ്ഥാപിച്ചത് അവനെ. അത് അടുത്ത ഡി എഫ് ഒയും റേഞ്ച് ഓഫീസർ വന്ന് പോയി. ഞാൻ അയാളുടെ വണ്ടിയുടെ താക്കോൽ ഉരിക്കൊണ്ട് പോയിട്ട് ഇത് വെച്ചാൽ നീ അയാളുടെ കൈ ഞാൻ വിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് ഒഴിവാക്കി വിട്ടത്. അപ്പൊ ഞാനിത് പറഞ്ഞത് 53 വയസ്സായില്ലേ, 3 വർഷം കൂടി അല്ലേ സർവീസിലുള്ളൂ, അല്ലേ ഉള്ളൂ. ഈ പ്രായമായ ഞാൻ പറഞ്ഞ എന്താ പറയുക, ഈ നമ്മൾ ഈ എന്നാ പറഞ്ഞ ഈ മനസാക്ഷിക്ക് നിരക്കാത്ത പണി ചെയ്താലേ ഈ നമ്മുടെ പിള്ളേർക്ക് ചൊറി പിടിക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ പിള്ളേർ വഴി പഴിച്ചു പോകുന്നു. അത് ഞാൻ ചെയ്താലും സാറ് ചെയ്താലും ഒക്കെ ശരിയാ. ഒരുത്തൻ ഞാൻ പറഞ്ഞത് സാറ് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടോളാം. കരിക്ക് വെട്ടാൻ വരുന്നവനൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ചിലപ്പോ വനത്തിൽ 4 കരിക്ക് വിട്ടിട്ടുണ്ടാവും, 4 പ്ലാസ്റ്റിക് വിട്ടിട്ടുണ്ടാവും. അത് ഒരു ഞാൻ പറഞ്ഞ അവന്റെ ശേഷിക്കുള്ള ഒരു 10,000-5,000 രൂപ പെറ്റിയൊക്കെ കൊടുത്ത് അവനെ മാന്യമായിട്ട് പറഞ്ഞ് മനസ്സാക്കി പറഞ്ഞു വിടുക എന്നുള്ളതാണ് കേരളീയൻ എന്ന നിലയിലും. ഞാൻ പറഞ്ഞ അവന് ജീവിക്കാൻ മാർഗം ഉണ്ടെങ്കിൽ അവൻ അവിടെ വരുമോ, വരത്തില്ലല്ലോ. ഇപ്പൊ സാർ അവനെ വണ്ടി പിടിച്ച് അവിടെ ഇട്ടേക്കുന്നതിന്റെ ഫോട്ടോ ഞാൻ കണ്ടു. ഞാൻ ഒരു കാര്യം സാറിനോട് പറയാം, ഞാനാണ് നിങ്ങളുടെ പരിധിയിലെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയോ പാർട്ടിയുടെ നേതാവോ എങ്കിൽ ആ വണ്ടി ഞാൻ ബലമായിട്ട് വന്ന് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരും. നിങ്ങൾക്ക് എനിക്കെതിരെ എടുക്കാൻ പറ്റുന്ന കേസെന്താ? നിങ്ങൾക്ക് കേസെടുക്കത്തില്ല, പോലീസിനല്ലേ കേസെടുക്കത്തുള്ളൂ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ സാറിന് എന്തായാലും ഒരു 20 വയസ്സ് കഴിഞ്ഞ പിള്ളേര് കാണും. അപ്പൊ അപ്പനെ അടിമാലി ടൗണിൽ പിടിച്ചു നിർത്തി അടി വെച്ച് തന്നു, നാട്ടിലെ ചെറുപ്പക്കാർ അടി വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് പുറത്തിറങ്ങി നടക്കാൻ വളരെ മോശമല്ലേ? അതല്ലേ. അപ്പൊ അതൊക്കെ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അത് ആലോചിക്കുക. കാര്യം ഞാൻ പറഞ്ഞ അവർക്കൊരു ഒരു സ്റ്റാറ്റസും ഒരു അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ വളരെ സ്നേഹത്തോടെ പറയുക. അപ്പൊ ഇനിയുള്ള ഒരു കാലം ഇത്തരം പണികൾക്ക് ഇറങ്ങുമ്പോ വളരെ സൂക്ഷിച്ച് ഒന്ന് പെരുമാറ. അതാണ് നമ്മളൊരു ഒരു കാര്യത്തിൽ നമ്മുടെ വാശി കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കണ്ടേ? അപ്പൊ ഞാനതാ പറഞ്ഞത്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു കുടുംബം ഉണ്ടെന്നും നമ്മളും ഞാൻ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നും പോകാനില്ലാത്തവരാ. അപ്പൊ കുടുംബം ഉണ്ടെന്നും അപ്പൊ നമുക്കിട്ട് ഇത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ദുരന്തം ഇതിലും വലുതാണെന്നും നമ്മൾ ചിന്തിക്കണം. ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ അവര് കാണിച്ചെന്നെ ഞാൻ ന്യായീകരിക്കുമെന്നല്ല, അവര് സാറിനോട് മോശമായി പെരുമാറിയെങ്കിലാ. ഞാൻ പറഞ്ഞ സാറിപ്പോ അവരെ വിളിച്ച പിടിച്ചോണ്ട് പോയി അവിടെ ചെന്നിട്ട് ചൂരലിന് 4 അടിയോ ഇല്ലെങ്കിൽ വേണ്ട കൈക്ക് അവരുടെ ചെവിക്കുറ്റിക്കിട്ട് 2 അടിയോ കൊടുത്തു വിട്ടാ പോലും അത് ആരും അറിയുന്നില്ല. അത് ഡീസന്റ് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ ഇത്തരം പണികൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ അതൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വിളിച്ചതേ ഉള്ളൂ. തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ പേരൊന്ന് ഓർത്ത് വെച്ചോ, പ്രവീൺ ജോസഫ്.